എല്ലാവർക്കും അന്നാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ റെസിപ്പി ചക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ചക്ക വെച്ചിട്ട് അടിപൊളി ചക്ക പായസം തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ ചുളയാണ്. ഇത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു 25 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്, ഞാനിത് പശുമ്പാലിലാണ് ചെയ്തെടുക്കുന്നത്, തേങ്ങാപ്പാൽ ചെയ്തെടുക്കുന്നവരും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പശുമ്പാൽ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര വേണം. ശർക്കര ഞാൻ ഒരു 3 ചെറിയ പീസ് ചെറുതായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക വേണം. അപ്പം ഈ ഏലക്കായും കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്, അതായി വൈറ്റ് കളർ. അപ്പൊ അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണക്കമുന്തിരിങ്ങ വേണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനൊരു 10-40 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 40 നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് വേണം. അപ്പൊ 1 സ്പൂൺ നെയ്യ് വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം. ഇപ്പം നമ്മള് ചക്കച്ചുളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തോന്ന് വേണം. അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഒരുപാട് അരക്കണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാവുന്ന രീതിയിൽ, എന്നാലും ഒരുവിധം നല്ലതായിട്ട് അരക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മള് ചക്ക പഴം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മൾ എടുത്തു വെച്ച ശർക്കരയൊന്ന് ഉരുക്കിയെടുത്തൊന്ന് പാനിയാക്കി എടുത്തോണ്ട് വരാം. ഇനി നമ്മള് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്കിതിലേക്ക് നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം കൂടെ ശർക്കര പാനിക്കകത്തേക്ക് ഇടാം. ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇടട്ടെ. ഇപ്പൊ നമ്മള് ശർക്കര പാനിക്കകത്തിട്ടിട്ട് ചക്കപ്പഴം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ ശർക്കരയൊക്കെ ആയിട്ട് ചക്കപ്പഴം ഒന്ന് മിക്സ് ആകണം. എന്നിട്ട് നല്ലതുപോലെ ഈ ചക്കപ്പഴം ശർക്കരക്കകത്ത് കടന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഞാനിത് കണ്ടോ നല്ലതുപോലെ അരച്ചിട്ടില്ല, ചെറുതായിട്ട് നമുക്ക് പായസത്തിൽ കടിക്കാവുന്ന രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് പായസം കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കുന്നത് ഒരു നല്ല ടേസ്റ്റായി. നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. അപ്പൊ നല്ല കോമളകളൊക്കെ ആയിട്ട് നല്ലതുപോലെ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ലതുപോലെ ഒന്ന് ശർക്കര പാനിയും
ചക്കപ്പഴമായിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലും കുറച്ച് വെള്ളോടെ പാലിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിത് പാലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ തീ ഹൈയിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എന്തേരം തിക്നെസ് കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഇരിക്കുമ്പോ ഒന്നുകൂടെ കട്ടിയാവും. നമ്മള് പായസം ഉണ്ടാക്കി കഴിയുമ്പോ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതുപോലെ അരിയിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ. ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ശർക്കര കൂട്ടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. അപ്പൊ നമ്മൾ നല്ലതുപോലെ നെയ്യൊക്കെ ഇട്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. നല്ലതുപോലെ പാലൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകിക്കോ. പാലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പായസത്തിന്റെ അകത്തേക്ക് വറുത്തിടാൻ വേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. എന്റെ ഈ ബ്ലാക്ക് ഉണക്കമുന്തിരിങ്ങയാണുള്ളത്. പേരെടുത്താലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഇപ്പം നമ്മുടെ ചക്കപ്പായസം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും കൂടെ ഇടാം. ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസം ഒരു ബൗളിലേക്ക് മാറ്റാം.
നമ്മൾ ഒരു ബൗളിലേക്ക് ആക്കുവാണ് പായസം ഇപ്പോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പായസം റെഡി ആയിട്ടുണ്ട് ഇപ്പോ എല്ലായിടത്തും ചക്കയുണ്ടെന്ന് അറിയാം അപ്പോൾ നിങ്ങൾ ചക്കപ്പഴം കൊണ്ട് ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് നല്ല പായസം ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ രുചികരമാണ് ചക്കപ്പഴം വെച്ചിട്ട് തയ്യാറാക്കുന്നത് ഇനിയിപ്പോ വരിക്കച്ചക്ക ഇല്ലെങ്കിലും ഏതെങ്കിലും ചക്ക വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുവാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതേക്ക് വരെ എല്ലാവർക്കും ടാറ്റാ.